ഗായ്സ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ആയിട്ടാണ് കേട്ടോ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പാനിപ്പൂരിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം, നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. പാനിപൂരിക്ക് വേണ്ടിയിട്ടുള്ള ഡോ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലോട്ട് 250 ml ഒരു കപ്പ് റവ ഇട്ട് കൊടുക്കാം. അപ്പോൾ റവ പൊടിച്ച റവയാണ്. ഈ റവ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ചേർക്കുന്നത് മൈദയാണ്. 2 ടേബിൾ സ്പൂൺ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, കാരണം ഇനി ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപ്പിട്ട് കൊടുത്താൽ മതി. ഉപ്പ് കൂടിയതിന് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 7 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് കൈ വെച്ച് കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഡോ നല്ല സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. കുത്തുമ്പോൾ തന്നെ താഴ്ന്ന് പോകണം, അത്രയ്ക്ക് സോഫ്റ്റായിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലോട്ട് ഒരു നനച്ച തുണി വെച്ച് കൊടുത്തിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ അരമണിക്കൂർ കൊണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ്സ് തയ്യാറാക്കി എടുക്കണം. ഒരു ബൗളിലോട്ട് 2 ഉരുളൻകിഴങ്ങ് വേവിച്ചത് ഇട്ട് കൊടുത്ത ശേഷം കുറച്ച് ചെറുപയറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുപയറ് ആകെ കുറച്ച് ഇടുന്നുള്ളൂ, ആവശ്യമുണ്ടെങ്കിൽ അളവ് കൂട്ടാം. ചെറിയ സവോള ചെറുതാക്കി കട്ട് ചെയ്തതും ഒരു പച്ചമുളകും മല്ലിച്ചപ്പ് ചെറുതാക്കി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ ഉപ്പ് പൊടിയും 1 ടേബിൾ സ്പൂൺ ജീരകപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയുള്ള ഫില്ലിങ്സിൻ്റെ പണി ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പാനി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരച്ച് ശർക്കര ഗ്രൈൻഡ് എടുത്തെടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് 1 ലെമൺ സൈസ് പുളി വെള്ളത്തിലിട്ട ശേഷം അത് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ഒരു പുളിയും ശർക്കരയും കൂടി നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കാം. ഒരു ജാറെടുത്തിട്ട് അതിലോട്ട് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം. മല്ലിച്ചപ്പ് എടുത്ത അതേ അളവിൽ തന്നെ പുതിനയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം. ഈ അരച്ചെടുത്ത മിക്സ് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ച ഒരു ശർക്കരയുടെയും പുളിയുടെയും മിക്സും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. 1 ടേബിൾ സ്പൂൺ ജീരകപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇളക്കിയെടുക്കാം. റെസ്റ്റ് ചെയ്യാൻ വെച്ച ഈ ഒരു ഡോ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്ത ശേഷം 3 പാർട്സാക്കി മാറ്റാം. ഓരോ പാർട്സും തിന്നായിട്ട് പരത്തിയെടുത്ത ശേഷം ഇതുപോലൊരു കുക്കി കട്ടർ വെച്ചിട്ട് എല്ലാം ഒന്ന് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഡിപ്പ് ചെയ്തിട്ട് പൊരിക്കാൻ പറ്റുന്ന രീതിയിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം കട്ട് ചെയ്ത് വെച്ച പീസ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മേലോട്ടായിട്ട് ഓയിൽ ഇങ്ങനെ ഒഴിച്ച് പ്രസ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ അതിങ്ങനെ പൊന്തി വരും. ഈ ഒരു പൂരി ഒരു ഗോൾഡൻ കളറായി കഴിഞ്ഞാൽ കോരി മാറ്റാം. ഇനി പൂരി എടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലൊരു ഹോൾ ഉണ്ടാക്കുക. അതിലോട്ട് നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള പൊട്ടാറ്റോ ഫില്ലിങ് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള സ്വീറ്റ് ആൻഡ് സോറ് പാനിയും കൂടി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പാനിപ്പൂരി റെഡിയാണ്. അപ്പോൾ വളരെ എളുപ്പമാണ് പാനിപ്പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയാണ് പാനിപ്പൂരി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ഫ്രണ്ട്സിനും ഫാമിലിക്കൊന്നും ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെക്കും ബൈ.